ആൾത്താമസമില്ലാത്ത വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവിനെ പോലീസ് അതിസാഹസികമായി പിടികൂടി. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയായ 33-കാരനായ ഷൈജു എന്ന ആൽബിൻ രാജിനെയാണ് കുറത്തിയാട് പോലീസ് സംഘം അതിസാഹസികമായി പിടികൂടിയത്. പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ഇയാൾ ശ്രമം നടത്തിയെങ്കിലും പോലീസ് ഇയാളെ ബലപ്രയോഗത്തിലൂടെ പിടികൂടുകയായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കട പെരുങ്കുളം പൂവച്ചൽ പറക്കാണി മേക്കിൻകര വീട്ടിൽ ആൽബിൻ രാജ് എന്ന ഷൈജു 33-ആണ് കുറത്തിയാട് പോലീസിൻ്റെ വലയിലായത്. മഫ്തിയിൽ പിന്തുടർന്ന പോലീസിനെ ആക്രമിച്ച് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇയാളെ ബലപ്രയോഗത്തിലൂടെ വലയിലാക്കുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 23 കറ്റാനം KSEB സമീപം സാരംഗി വീട്ടിൽ ഐശ്വര്യ പ്രഭ എന്നയാളുടെ വീടിൻ്റെ മുൻവാതിൽ കുത്തിത്തുറന്ന 4.5 പവൻ്റെ ആഭരണങ്ങൾ ഇയാൾ മോഷ്ടിച്ചത് പോലീസ് കണ്ടെത്തി. കൂടാതെ ഫെബ്രുവരി 8 കറ്റാനം ഇല്ലത്ത് ബംഗ്ലാവിൽ വിശ്വനാഥൻ്റെ വീടിൻ്റെ അടുക്കളയിലെ ചെമ്മിനിയുടെ ഒരു ഭാഗം ഇളക്കി കയറുകെട്ടി ഇറങ്ങിയ ശേഷം അലമാര കുത്തിത്തുറന്ന് അതിവിദഗ്ധമായി 13 പവൻ ആഭരണങ്ങളും 4000 രൂപയും അപഹരിച്ചതും ഇയാളാണെന്ന് കണ്ടെത്തിയതായി ചെങ്ങന്നൂർ DSP അനീഷ് വി കോര പറഞ്ഞു. ഫെബ്രുവരി 9 കുറത്തിയാട് പള്ളിക്കൽ പുതുപ്പറമ്പിൽ രാജുവിൻ്റെ വീടിൻ്റെ പിൻവാതിൽ കുത്തിത്തുറന്ന് 5000 രൂപയും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തിരിച്ചറിയ രേഖകളും ഇയാൾ അപഹരിച്ചു. കൂടാതെ മറ്റു വീട് കേന്ദ്രീകരിച്ച് മോഷണം നടത്താൻ ഇയാൾ സ്കൂട്ടറിൽ എത്തിയപ്പോഴാണ് തെക്കേക്കര ഉമ്പർനാട് 5 മൂടിനെ സമീപിച്ച് ഇയാൾ പിടിയിലായത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇയാളെക്കുറിച്ച് സൂചന ലഭിച്ച പോലീസ് സംഘം രാത്രിയിൽ മഫ്തിയിൽ ബൈക്കിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ഇയാളെ അതിവിദഗ്ധമായി പിന്തുടർന്ന് പിടികൂടിയത്. അതുപോലെ കൈയറുകൾ എല്ലാം ആയിട്ടും എൻ്റെ ബാഗിൽ ബാഗുണ്ട്. അതിനകത്തെല്ലാം ഇട്ട് വാക്കത്തികൾ എല്ലാം ഉണ്ട്. ഇവർ വളരെ ഡേഞ്ചറസ് ആണ്. ഇവരെ ഉപദ്രവിക്കാൻ ബാഗ് ഉണ്ടെങ്കിൽ ആ സമയത്ത് പിടിക്കാൻ സമയത്ത് വാക്കത്തി വെച്ച് പക്ഷെ വെട്ടിയാണ്. വളരെ പോലീസ് മനസ്സിലായില്ല. പറഞ്ഞു അവസാനം പറഞ്ഞിട്ടുള്ള സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടി. പോലീസ് മോഷ്ടിക്കാൻ വേണ്ടി അടുത്ത വീട് തിരഞ്ഞെടുത്ത് ആ വീട് ഇവർ കൊണ്ടുവന്നിരിക്കും. 1 മണിക്കൂർ വരെ പിന്നെ പുറകെ നടന്നു. ഒരു അടുത്ത വീട് കയറി അങ്ങനെ പിടിച്ചില്ലെങ്കിൽ ഒരു 4 വീടും കൂടെ ഈ 2 ദിവസം കൊണ്ട് കയറി. അപ്പോൾ ഈ മോഷ്ടിച്ച അന്ന് തന്നെ നമ്മൾ ആരാണെന്ന് മനസ്സിലായി. അതായത് പ്രതികാരമല്ല, ആളെ നമ്മൾ അതിൻ്റെ ആ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അവൻ്റെ പുറകെ വന്നു. കറക്റ്റ് നമ്മൾ വണ്ടികൾ വെഹിക്കിൾ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഇവൻ നമ്മുടെ മുമ്പ് വന്നു. അപ്പം തന്നെ ഇവനെ ഫോളോ ചെയ്തു. അപ്പോൾ ഫോളോ ഒരു മണിക്കൂർ നമ്മൾ ഫോളോ ചെയ്തപ്പോഴാണ് ഇവൻ ഓരോ വീടുകൾ 4 വീടുകൾ നോക്കി സ്കെച്ച് ചെയ്ത് വെച്ചിരുന്നു. 4 വീട് നോക്കി വെച്ചിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടു, നമ്മുടെ പോലീസ് കണ്ടു. അതിനുശേഷം ഇവനാണ് ഉറപ്പുവരുത്തിയാണ് നമ്മൾ ചെയ്യാനായിട്ട് ബ്ലോക്ക് ചെയ്തത്. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളിൽ ചിലത് ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇയാൾ ഉപയോഗിച്ച സ്കൂട്ടർ പുനലൂരിൽ നിന്നും മോഷ്ടിച്ചാണെന്നും പോലീസ് കണ്ടെത്തി. സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടാതെ മോഷ്ടിക്കാൻ ഇയാൾ കൊണ്ടുനടക്കുന്ന ആയുധങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെഞ്ഞാറമൂടിൽ നിന്നും ഒരു സ്കൂട്ടർ മോഷ്ടിച്ച ഇയാൾ അത് പുനലൂരിൽ ഉപേക്ഷിച്ച ശേഷമാണ് മറ്റൊരു സ്കൂട്ടർ ഇവിടെ നിന്നും മോഷ്ടിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരിൽ 35 മോഷണക്കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൂടാതെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലും സംസ്ഥാനത്തിന് പുറത്ത് തമിഴ്നാട്ടിലും ഇയാളുടെ പേരിൽ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. 3.5 കിലോ കഞ്ചാവുമായി നെയ്യാറ്റിങ്കര പോലീസ് പിടികൂടി റിമാൻഡിലായ ഇയാൾ കഴിഞ്ഞ 2018 ഒക്ടോബർ 24 ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതായിരുന്നു. ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. ചെങ്ങന്നൂർ DSP അനീഷ് വി കോര, കുറത്തിയാട് SI വിപിൻ, CPO മാരായ ഉണ്ണികൃഷ്ണൻ, ഷെഫീഖ്, അരുൺ ഭാസ്കർ, സിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അതിസമർത്ഥമായിട്ടാണ് ഇയാളെ പിടികൂടിയത്.